കൂലിപ്പണിക്കിടെ മരത്തിൽ നിന്ന് വീണ് ഗ്രഹനാഥൻ കിടപ്പിലായതോടെ ചികിത്സാ ചെലവുകൾക്കും വീട്ടുചെലവിനും പണമില്ലാതെ വിഷമിക്കുകയാണ് നെടുങ്കണ്ടത്തെ ഒരു നിർധന കുടുംബം. സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഉറുമ്പുതിടത്തിൽ ബിനോയ് മരത്തിൽ നിന്ന് വീണത്. അരയ്ക്ക് താഴേക്ക് തളർന്ന ബിനോയ് കിടപ്പിലായതോടെ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗവും ഇല്ലാതായി. 3 വർഷം മുൻപാണ് ബിനോയ് ജോലിക്കിടെ മരത്തിൽ നിന്ന് വീണത്. വീഴ്ചയിൽ നട്ടലിന് പരിക്ക് പറ്റിയതോടെ മാസങ്ങളോളം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും അരയ്ക്ക് താഴേക്ക് ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. മരത്തിൽ ഇങ്ങനെ ഇലത്തോട്ടത്തില് മരത്തെ കയറാൻ പോയി കഴിഞ്ഞപ്പോ ഇങ്ങനെ മരം വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം ഒരു 10 മരത്തോളം വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ഉച്ചയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു വലിയ മരത്തെ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് അടിച്ച് കൊത കെട്ടി ഞാൻ ഇങ്ങനെ കയറിക്കൊണ്ടിരുന്നപ്പോൾ ആ മണ്ടയിലെത്തി കഴിഞ്ഞ് ഒരു കമ്പിനെ പിടുത്തം കിട്ടി. കമ്പി പിടിച്ച് ഞാൻ കയറുന്ന സമയത്ത് കമ്പി ഇരിഞ്ഞു പോകുന്ന മരത്തിൻ്റെ വേരോലൊക്കെ വന്ന് അഴിച്ചു വീണു. മലക്കം വന്ന് വീണ് ആ നട്ടിൽ പൊട്ടി. കുറച്ച് ഈ വീണ ഉടമസ്ഥം കുറച്ച് ഒരു 10-60 രൂപയോളം സഹായിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ കോട്ടയത്തായിരുന്ന ഓപ്പറേഷനില്ല. ഇപ്പം ആദ്യം കൊണ്ടുപോയത് ഇവിടെ കല്ലാറ്റിലായിരുന്നു. കല്ലാറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 4 ലക്ഷം രൂപയോളം ഓപ്പറേഷന് വേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ നേരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങനെ 10-26 ദിവസത്തോളം വൈകി ഇങ്ങനെ ഭയങ്കര തിരക്കാണ്. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് കിടത്താനും പറ്റില്ല, അങ്ങനെ ഇഷ്യൂവാർഡില്ല. അങ്ങനെയൊക്കെ താമസം വന്ന് 26 ദിവസം ബെൻഡിങ്ങിലായിട്ട് പിന്നെ 26 ദിവസം കഴിഞ്ഞിട്ടാണ് ഓപ്പറേഷൻ ചെയ്തത്. കൂലിപ്പണി ചെയ്താണ് ബിനോയ് കുടുംബം പുലർത്തിയിരുന്നത്. വരുമാനമില്ലാതായതോടെ കുടുംബം പട്ടിണിയിലായി. വീടിന് വാടക കൊടുക്കാനും മരുന്ന് വാങ്ങാനും ആരുടെയെങ്കിലും മുന്നിൽ കൈനീട്ടണം. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളായ കുട്ടികൾ ഉള്ളതിനാലും ബിനോയ്ക്ക് ഇടയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതിനാലും ഭാര്യ സിന്ധുവിന് ജോലിക്ക് പോകാനും കഴിയില്ല. 3 വർഷത്തോളമായി ചികിത്സയുടെ ഭാഗമായിട്ട് അങ്ങനെ ഇരിക്കുന്നു. പിന്നെ കോട്ടയത്ത് പോയി ഫിസിയോതെറാപ്പി ചെയ്യും. അങ്ങനെ പൈസ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇപ്പം പോകാതെ ഇരിക്കുക. അപ്പോൾ ഒരു ഞാൻ 5000 രൂപ വാടകയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇച്ചിരി തരും, ബാക്കിയെല്ലാം നമ്മൾ കടം വാങ്ങി അടച്ചുകൊണ്ടിരിക്കുന്നത്. ജോലിക്ക് ഇപ്പോൾ ഇറങ്ങാനുള്ള സാഹചര്യം അല്ലാത്തതുകൊണ്ട് വയ്യാതെ ഇരിക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ശ്വാസംമുട്ടലൊക്കെ വരും. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ വെക്കാം, നമുക്കൊരു കുറച്ച് ദിവസം പണിയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകാതെ വരുമ്പോൾ നമുക്ക് ജോലി കിട്ടണമെന്നില്ല. അപ്പോൾ ഈ കുറേയും കൂടെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചികിത്സയൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ജോലിക്ക് നോക്കാൻ പറ്റുവാണെങ്കിൽ നോക്കാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് ഇങ്ങനെ കൂടുതലായി കഴിയുമ്പോൾ ശ്വാസം മുട്ടും. അപ്പോൾ പിന്നെ 1 ആഴ്ച ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആകും, പിന്നെ തിരിച്ച് അതേപോലെ വരും ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന്. മാസങ്ങളോളം തുടർ ചികിത്സ നൽകിയാൽ ബിനോയ്ക്ക് നടക്കാനാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം അത്യാവശ്യ ചികിത്സ പോലും നൽകാനാവുന്നില്ല. 12 സെന്റ് ഭൂമി മാത്രമാണ് ഇവർക്ക് സ്വന്തമായുള്ളത്. സ്വന്തമായി ഒരു ചെറു വീടെന്ന സ്വപ്നവും ഈ കുടുംബത്തിന് ബാക്കിയാണ്.